നമസ്കാരം അക്രമ രാഷ്ട്രീയത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി സിഒറ്റി നസീർ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു ജീവകരുണ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കിവീസ് ക്ലബ്ബാണ് പുതിയ പാർട്ടിയായി രൂപാന്തരം പ്രാപിച്ചത് സി പി മുൻ തലശ്ശേരി ലോക്കൽ കമ്മിറ്റിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ വിമത സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് അക്രമത്തിനിരയാവുകയും ചെയ്ത സിയുടി നസർ വിഭാഗമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നസീർ നേതൃത്വം നൽകുന്ന കിവീസ് ക്ലബ്ബാണ് രണ്ട് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി പ്രചാരണം ആരംഭിച്ചത് തലശ്ശേരി നഗരസഭയിലെ നാൽപ്പത്തഞ്ചാം വാർഡായ മാര്യമ്മ വാർഡിൽ വലീദ് ബഷീർ മൂസയും നാൽപ്പത്തൊൻപതാം വാർഡായ പാലിശ്ശേരിയിൽ മുഹമ്മദ് ഷുഹൈബുമാണ് കിവീസിന്റെ സാരഥികളായി മത്സര രംഗത്തുള്ളത് കാലഘട്ടത്തിന് അനിവാര്യമായ സ്ഥാനാർത്ഥി എന്ന മുഖപരിയോടുകൂടിയാണ് പോസ്റ്റർ ഇറക്കി പ്രചാരണത്തിനിറങ്ങിയത് തലശ്ശേരി നഗരസഭയിലെ പത്ത് വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ ഇറക്കി മത്സരിപ്പിക്കാൻ കിവീസ് ആലോചിച്ചിരുന്നുവെങ്കിലും അവസാന ഘട്ടം രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികളെ മാത്രമേ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് സിഒ ടി നസീർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ സി പി എം അക്രമത്തിനിരയായ സിഒ ടി നസീറിന്റെ കേസ് അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന നസീറിന്റെ ഹർജി ഹൈക്കോടതിക്ക് മുൻപാകെയാണ് ഉള്ളത് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നസീർ ഇപ്പോഴും ശാരീരിക വിഷമതകൾ അനുഭവിച്ചു വരികയാണ് തലശ്ശേരി നഗരസഭയിലെ നാല്പത്തെട്ടാം വാർഡിൽ സി ഒ ടി നസീറിന്റെ സഹോദരൻ സിഒ ടി ഷബീർ സി പി എം ബാനറിൽ മത്സരിക്കുന്നുമുണ്ട് അതിനിടെ സി ഒ ടി നസീർ വിഭാഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സി പി എമ്മിന് തലവേദനയും ആയിട്ടുണ്ട് മുസ്ലിം സാമുദായിക വിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള നഗരസഭയാണ് തലശ്ശേരി നേരത്തെ എസ് എഫ്ഐയുടെയും സി പി എമ്മിന്റെയും സജീവ പ്രവർത്തകനായിരുന്ന സിയോ ടി നസീറിന് തലശ്ശേരിയിൽ വിപുലമായ ബന്ധങ്ങളുണ്ട് അദ്ദേഹം നേതൃത്വം നൽകുന്ന കിവീസ് ക്ലബ്ബ് ജനകീയ അംഗീകാരം നേടിയതാണ് തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചതിനാണ് സിയോ ടി നസീർ എൻ ഷംസീർ എം എൽ എ അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ കാരണം അതിനുശേഷം കഴിഞ്ഞ വടകര പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പിൽ നസീർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നു വോട്ടെടുപ്പ് നടന്നതിന്റെ പിറ്റേ ദിവസമാണ് നസീർ തലശ്ശേരി നഗരത്തിലെ കായത്ത് റോഡിൽ വെച്ച അക്രമത്തിന് ഇരയാകുന്നത് അതിനുശേഷം ഏറെക്കാലമായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന നസീർ അടുത്ത കാലത്താണ് പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്ത് സജീവമാകുന്നത് തന്നെ ആക്രമിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് എ എൻ ഷംസീർ എം ആണ് എന്ന് നസീർ മൊഴി നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ എം ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല ഈ കേസിൽ പിടിയിലായവരിൽ എ എൻ ഷംസീർ എം ഡ്രൈവറും മുൻ സി തലശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയുമായ യുവാവിനെ അറസ്റ്റും ചെയ്തിട്ടുണ്ട് കേസിൽ നാല് പേരാണ് ഇതുവരെ പിടിയിലായിട്ടുള്ളത്